പ്രമാദമായ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി എന്ന നിലയിലും ഇടതു സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ വനിത എന്ന നിലയിലും ശ്രദ്ധേയയായ വ്യക്തിയാണ് സ്വപ്ന സുരേഷ്. ബംഗളൂരുവിലിരുന്ന് അവർ പറയുന്നത് എന്തെന്ന് മലയാളികൾ ഒന്നടങ്കം എപ്പോഴും ഉറ്റുനോക്കാറുണ്ട്. ഇനി എന്ത്, ഇനി ആർക്കെതിരെ വെളിപ്പെടുത്തുന്ന തെളിവുകൾ എന്തൊക്കെ, മൊഴികൾ എന്തൊക്കെ, അങ്ങനെ പലതും. ഇപ്പോഴിതാ മറുനാടൻ മലയാളി ചാനലിനും ഷാജൻ സ്കറിയയ്ക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സ്വപ്ന സുരേഷ്. കുറച്ചായി ഫേസ്ബുക്കിലൂടെയാണ് മാധ്യമങ്ങളുമായും പൊതുജനങ്ങളുമായും അവർ നിരന്തരം സംവദിക്കാറ്. ഇത്തവണയും ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് സ്വപ്ന സുരേഷ് പിന്തുണ അറിയിച്ചിരിക്കുന്നത്. പ്രമുഖ അമേരിക്കൻ എഴുത്തുകാരൻ എറിക് ഹോഫറിന്റെ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ കുറിപ്പ് ആരംഭിക്കുന്നത്. മനുഷ്യനും അവന്റെ ജീവിതത്തിനും സർക്കാർ വില കൽപ്പിക്കാതാവുകയും അതിനായി സർക്കാർ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുവോ അതൊക്കെ ദുരുദ്ദേശപരവും സംശയകരവുമായാൽ അതൊരു ദുഷിച്ച ഭരണകൂടമാണ് എന്ന എറിക് ഹോഫറിന്റെ വാചകം പറഞ്ഞാണ് ഇംഗ്ലീഷിലുള്ള പോസ്റ്റിൽ സ്വപ്ന തുടങ്ങുന്നത്. തികച്ചും വാസ്തവമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്ന് സ്വപ്ന ശരിവയ്ക്കുന്നു. മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടക്കത്തിൽ തനിക്കെതിരെ നിഷേധാത്മകമായ അസത്യ വാർത്തകളായിരുന്നു നൽകിയിരുന്നതെങ്കിലും പിന്നീട് യഥാർത്ഥ വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഷാജൻ സ്കറിയ എന്ന മാധ്യമപ്രവർത്തകൻ ശ്രമിച്ചിരുന്നു എന്ന് സ്വപ്ന തുറന്നെഴുതുന്നു. എന്നാൽ തനിക്കെതിരെയും സർക്കാർ നടത്തിയ ഓപ്പറേഷനുകളുടെ ക്രമം എങ്ങനെയോ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മറുനാടന് നേരെയും നടക്കുന്നത് എന്നാണ് സ്വപ്ന ശരിവയ്ക്കുന്നത്. തുടർന്ന് ഷാജൻ സ്കറിയയ്ക്കും മറുനാടൻ ചാനലിലെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും സംഭവിച്ച കാര്യങ്ങളിൽ അഗാധമായ ദുഃഖവും ഖേദവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഐ എക്സ്റ്റെൻഡ് മൈ സിൻസിയർ സോറോ ആൻഡ് റിഗ്രറ്റ് ടു മിസ്റ്റർ ഷാജൻ സ്കറിയ ആൻഡ് ടു ദ ഫെലോ മെമ്പേഴ്സ് ഓഫ് മറുനാടൻ മലയാളി ഫോർ ബീയിങ് വിക്ടിമൈസ്ഡ് ഫോർ നത്തിങ് എന്നാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭരണകൂടം നിങ്ങളുടെ മേൽ UAPA നിയമം ചുമത്തി നിങ്ങളെ ഭീകരവാദിയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കൂ എന്നാണ് സ്വപ്ന മുന്നറിയിപ്പ് നൽകുന്നത്. മിസ്റ്റർ ഷാജൻ സ്കറിയ നിങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നു. പോരാടൂ, തെളിയിക്കൂ, പൂർവാധികം ഗംഭീരമായി തിരിച്ചെത്തൂ എന്നാണ് സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. ഏറ്റവും ഒടുവിലായി അവർ പറയുന്നത് ഇങ്ങനെ: വയലൻസ് ഇസ് ദ ലാസ്റ്റ് റെഫ്യൂജ് ഓഫ് ദ ഇൻകംപീറ്റന്റ്. അതായത് കഴിവില്ലാത്തവരുടെ അവസാനത്തെ അഭയ കേന്ദ്രമാണ് അക്രമം എന്ന്. ഷാജൻ സ്കറിയ എന്ന മാധ്യമ പ്രവർത്തകൻ അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ടെങ്കിൽ നിയമപരമായി നേരിടണം. അത് ഷാജൻ സ്കറിയ മാത്രമല്ല ആരായാലും. പക്ഷേ ഒരു മാധ്യമ സ്ഥാപനം ഒന്നടങ്കം അതിൻ്റെ പേരിൽ അടച്ചു പൂട്ടി സീൽ വയ്ക്കുകയോ ജീവനക്കാരുടെ വീടുകളിലെത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് അവരുടെ കയ്യിലെ ഫോണുകളും കമ്പ്യൂട്ടറുകളും പിടിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ജനാധിപത്യ വിരുദ്ധതയാണ്, നിയമവിരുദ്ധതയാണ്. അപാര മൈലേജിനായി കാട്ടിക്കൂട്ടിയതൊക്കെ അടപടലം നിലംപതിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. മാധ്യമങ്ങളെ ഒന്നടങ്കം ഇല്ലാതാക്കണം എന്ന തരത്തിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചില രാഷ്ട്രീയ നേതാക്കളടക്കം പ്രതികരിക്കുന്നത്. അപകീർത്തിപ്പെടുത്തലിനും വിമർശനത്തിനും ഇടയിലുള്ള നേർത്ത അതിർവരമ്പ് തിരിച്ചറിയാൻ അപാരമായ തിരിച്ചറിവുണ്ടാവണം. പൊതുജനങ്ങൾ അക്കാര്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെടരുത്. പൊതുപ്രവർത്തകർ, നേതാക്കന്മാർ, മന്ത്രിമാർ, MLA മാർ ഇവരൊക്കെ വിമർശനത്തിന് വിധേയരാകേണ്ടവരാണ്. ഇവരാരും വിമർശനത്തിന് അതീതരല്ല. ഒരാൾ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ വ്യക്തി പൊതുമണ്ഡലത്തിൽ വിമർശിക്കപ്പെടുന്ന നിരവധി അവസരങ്ങളുണ്ടാവാം. അവയൊക്കെ പകയോടെ സമീപിക്കുന്നത് ബാലിശമാണ്. അത് എന്തടിസ്ഥാനത്തിലാണ് ശരിവെക്കാൻ കഴിയുക എന്ന് പൊതുസമൂഹം ചിന്തിക്കണം.